എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ എൽ ഡി സി പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എന്നീ പി എസ് സി പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സുകളാണ് ഇപ്പൊ നടക്കുന്നത് നമുക്ക് മലയാളത്തിൽ പതിമൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് എന്നറിയാം അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന ടോപ്പിക്കാണ് അപ്പൊ മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് കുറെ ശൈലികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി നോക്കാം അപ്പൊ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ശൈലികൾ എന്നുള്ളത് നമ്മൾ പണ്ടുകാലത്തുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ വളരെ രസകരമായ രീതിയിൽ ഒന്നോ രണ്ടോ വാക്യരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും അപ്പോൾ എക്സാമിന് ഒരു മാർക്കിന് തീർച്ചയായും വരാവുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ വാക്യങ്ങൾ മാറ്റം വന്നേക്കാം അപ്പോൾ ആശയം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വേഗത്തിൽ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബ്രിസ് ടു ലേണിങ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെയായിരിക്കും കിട്ടുക ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇവിടെ ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് മലയാളം എന്ന് കാണിക്കും മലയാളത്തെ ക്ലിക്ക് ചെയ്യുക എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തേത് കയ്യാലപ്പുറത്തെ തേങ്ങ കയ്യാലപ്പുറത്തെ തേങ്ങ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അപ്പം എന്താണ് കയ്യാല എന്ന് വെച്ചാൽ എന്താണ് കയ്യാല അതായത് പുരയിടത്തിൻ്റെ അതിര് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഭിത്തിയാണ് കയ്യാല എന്ന് പറയുന്നത് അപ്പം കയ്യാലപ്പുറത്തെ തേങ്ങ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു തേങ്ങ കയ്യാലയുടെ മേലെ നിൽക്കുകയാണ് ആ തേങ്ങ അപ്പുറത്തെ പറമ്പിലോട്ട് വീഴണോ അതോ ഇപ്പുറത്തെ പറമ്പിലോട്ട് വീഴണോ എന്നുള്ള ഒരു ആശങ്ക അപ്പോൾ എവിടേക്ക് വീഴണം എന്നുള്ള ഒരു ആശങ്കയാണ് കയ്യാലപ്പുറത്തെ തേങ്ങ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് ഇരു കക്ഷികളിൽ ഏതിൽ ചേരണമെന്ന് സന്ദേഹിച്ചിരിക്കുന്ന ആൾ അതായത് അപ്പുറത്തേക്ക് ചേരണോ അതോ ഇപ്പുറത്തേക്ക് എന്ന് സന്ദേഹിച്ചിരിക്കുന്ന ആളെയാണ് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത് അടുത്തത് ഗണപതി കല്യാണം എന്താണ് ഗണപതി കല്യാണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതായത് ഒരിക്കൽ ഗണപതി അച്ഛനായ ശിവനോട് ചെന്ന് പറയാണ് എനിക്ക് കല്യാണപ്രായമായി അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണം എന്ന് അപ്പൊ ശിവൻ എന്തു പറഞ്ഞു നാളെ ആവട്ടെ എന്ന് മറുപടി കൊടുത്തു അതിന്റെ പിറ്റേ ദിവസം ഗണപതി വന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ നാളെ എന്നല്ലേ പറഞ്ഞത് അപ്പൊ നാളെ ആവട്ടെ അങ്ങനെ ഓരോ ദിവസവും വന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് അങ്ങനെ നാളെ നാളെ നീളേ നീളെ എന്നായി അതാണ് ഒരിക്കലും നടക്കാത്ത കാര്യം നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഗണപതി കല്യാണം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം ഓക്കെ അടുത്തത് ഗിനിപ്പന്നി ഗിനിപ്പന്നി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണോപകരണം എന്നാണ് അതായത് പരീക്ഷണത്തിനാണ് ഗിനിപ്പന്നികളെ ഉപയോഗിക്കുന്നത് മുയലിനോട് സാമ്യമുള്ളവയാണിവ അപ്പൊ ഗിനിപ്പന്നി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണോപകരണം ഓക്കെ അടുത്തത് കൂനിന്മേൽ കുരു കൂനിന്മേൽ കുരു ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ കൂനിന്മേൽ കുരു എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖത്തിന്മേൽ ദുഃഖം അടുത്തത് കെട്ടും മട്ടും കെട്ടും മട്ടും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂപവും ഭാവവും എന്നാണ് അതായത് കെട്ടും മട്ടും എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂപവും ഭാവവും അടുത്തത് കേളി കൊട്ടുക നീ കേളികൊട്ടുക കേളി കൊട്ടി നടക്കണ്ട എന്താണ് പരസ്യപ്പെടുത്തുക ചെണ്ട കൊട്ടുക അതിനെല്ലാം എന്താണ് പരസ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം വരുന്നത് കേളി കൊട്ടുക അല്ലെങ്കിൽ ചെണ്ട കൊട്ടുക ഇതിനെല്ലാം അർത്ഥം വരുന്നത് പരസ്യപ്പെടുത്തുക അടുത്തത് കൊള്ളിവാക്ക് കൊള്ളിവാക്ക് എന്താണ് കുത്തുവാക്ക് പറയുക കൊള്ളിവാക്ക് പറയുക കുത്തുവാക്ക് അടുത്തത് കൊണ്ടിയിടുക കൊണ്ടിയിടുക രക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് വരുന്നത് കൊണ്ടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് രക്ഷിക്കുക അടുത്തത് കോടാലി കോടാലി ഉപദ്രവകാരി കോടാലി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദ്രവകാരി അടുത്തത് കേദാരയോഗം കേദാരയോഗം മഹാഭാഗ്യം കേദാരയോഗം മഹാഭാഗ്യം അടുത്തത് ഗ്രഹപ്പിഴ ഗ്രഹപ്പിഴ എന്നാണ് കാലദോഷം അതായത് സമയദോഷം എന്നൊക്കെ പറയും ഗ്രഹപ്പിഴ കാലദോഷം അല്ലെങ്കിൽ സമയദോഷം എന്നൊക്കെ പറയും അടുത്തത് കൂപമണ്ഡൂകം കൂപമണ്ഡൂകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂപമണ്ഡൂകം ലോകവിവരമില്ലാത്തവൻ അല്ലെങ്കിൽ അല്പജ്ഞൻ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പല വിധത്തിലും ആൻസർ തന്നേക്കാം ലോകവിവരമില്ലാത്തവൻ എന്ന് തന്നേക്കാം അല്ലെങ്കിൽ അൽപജ്ഞൻ എന്നും തന്നേക്കാം അപ്പൊ കൂപമണ്ഡൂകം എന്നതിൻ്റെ അർത്ഥം വരുന്നത് ലോകവിവരം ഇല്ലാത്തവൻ അല്ലെങ്കിൽ അൽപജ്ഞൻ അല്ലെങ്കിൽ കിണറ്റിലെ തവള എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നും ചോദിച്ചേക്കാം അപ്പൊ കൂപമണ്ഡൂകം അല്ലെങ്കിൽ കിണറ്റിലെ തവള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽപജ്ഞൻ അല്ലെങ്കിൽ ലോകവിവരം ഇല്ലാത്തവൻ അടുത്തത് ഗുളികകാലം ഗുളികകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അശുഭകാലം ഗുളികകാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശുഭകാലം അടുത്തത് ചാറു പിഴിയുക ചാറു പിഴിയുക ഇങ്ങനെ ചാറ് പിഴിയുക എന്നല്ല കഷ്ടപ്പെടുത്തുക ചാറു പിഴുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പെടുത്തുക എന്നാണ് അടുത്തത് ചീട്ടുകീറുക ചീട്ടുകീറുക എന്താണ് ഇല്ലാതാക്കുക ചീട്ടുകീറുക ഇല്ലാതാക്കുക അടുത്തത് തെക്കോട്ട് പോവുക തെക്കോട്ട് പോവുക മരിക്കുക തെക്കോട്ട് പോവുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിക്കുക മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടാണ് കൊണ്ടുപോവുക തെക്കോട്ടാണ് കൊണ്ടുപോവുക അത്രയും ഓർത്താൽ മതി തെക്കോട്ട് പോവുക മരിക്കുക അടുത്തത് തീപ്പെടുക തീപ്പെടുക എന്ന് വെച്ചാലും മരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് തീപ്പെടുക മരിക്കുക അടുത്തത് ഗോപി തൊടിയിക്കുക ഗോപി തൊടിയിക്കുക എന്നാണ് വിഫലമാക്കുക ഗോപി തൊടിയിക്കുക വിഫലമാക്കുക അടുത്തത് ചരടു പിടിക്കുക ചരട് പിടിക്കുക നിയന്ത്രിക്കുക അടുത്തത് ചക്രം ചവിട്ടുക ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക ചക്രം ചവിട്ടുക ബുദ്ധിമുട്ടുക അതായത് കൃഷിയിടങ്ങളിലൊക്കെ ചക്രമുണ്ട് സാധാ ചക്രമല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ചക്രമാണ് അപ്പൊ ആ ചക്രത്തിൽ ചവിട്ടി ചവിട്ടിയാണ് എന്താ കൃഷിയിടങ്ങളിലോട്ടുള്ള വെള്ളമൊക്കെ എത്തിക്കുന്നത് ആ ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചക്രം ചവിട്ടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുക ബുദ്ധിമുട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് അടുത്തത് ഗജനിമീലനം ഗജനിമീലനം എന്താണ് അർത്ഥം വരുന്നത് കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജനിമീലനം എന്താണ് കണ്ടാലും കണ്ടില്ലെന്നുള്ള നാട്യം അടുത്തത് ചർച്ചിത ചർവണം ചർച്ചിത ചർവണം എന്താണ് പറഞ്ഞതു തന്നെ പറയുക ചർച്ചിത ചർവണം പറഞ്ഞതു തന്നെ പറയുക അടുത്തത് ഗണപതിക്ക് കുറിക്കുക ഗണപതിക്ക് കുറിക്കുക ആരംഭിക്കുക അതായത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ഗണപതിക്ക് കുറിച്ചിട്ടാണ് ചെയ്യാറ് അതായത് തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എന്നാണ് പറയാറ് അപ്പോ വിദ്യാരംഭത്തിനൊക്കെ പിഞ്ചുകുഞ്ഞ് ആദ്യാക്ഷരം കുറിക്കുന്നത് ഹരിശ്രീ ഗണപതായ നമ എന്നാണ് അപ്പൊ ഈ ഒരു ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഗണപതിക്ക് കുറിക്കുക എന്നാണ് ആരംഭിക്കുക എന്താണ് ആരംഭിക്കുക വിദ്യ എവിടുന്നാണ് ആരംഭിക്കുകയല്ലേ ചെയ്യുന്നത് ഗണപതിക്ക് കുറിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ആരംഭിക്കുക അടുത്തത് ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോവുക ശൈലിയുടെ അർത്ഥം വരുന്നത് തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക എന്നാണ് തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോവുക അടുത്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അതായത് ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി അടുത്തത് ചെട്ടിമിടുക്ക് ചെട്ടിമിടുക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം നേടിയെടുക്കാനുള്ള കഴിവ് സാമർത്ഥ്യം കാര്യം നേടിയെടുക്കാനുള്ള കഴിവ് അടുത്തത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടതിൻ്റെ ഗുണദോഷം ചിന്തിക്കുക എന്താണ് നഷ്ടപ്പെട്ടതിൻ്റെ ഗുണദോഷം ചിന്തിക്കുക അടുത്തത് ചിരട്ടയെടുപ്പിക്കുക ചിരട്ട എടുപ്പിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുക ചിരട്ടയെടുപ്പിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുക അടുത്തത് ചൂണ്ടിക്കൊണ്ടു പോവുക എന്താണ് ഉദ്ദേശിക്കുന്നത് അപഹരിക്കുക ചൂണ്ടിക്കൊണ്ടു പോവുക അപഹരിക്കുക അടുത്തത് ചെമ്പു തെളിയിക്കുക സത്യം തെളിയിക്കുക ചില ആഭരണങ്ങളുടെ ഒക്കെ പുറംഭാഗം എന്തായിരിക്കും സ്വർണത്തിലായിരിക്കും ഉണ്ടാകുക സ്വർണം പൂശിയിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ ഉള്ളില് ചെമ്പായിരിക്കും അപ്പോൾ ഉരച്ചുരച്ച് നോക്കുമ്പോഴായിരിക്കും ആ ചെമ്പ് തെളിയുന്നവരെ ഉരയ്ക്കുമ്പോഴായിരിക്കും സത്യം എന്താണെന്ന് തിരിച്ചറിയുക ചെമ്പ് തെളിയിക്കുക സത്യം തെളിയിക്കുക ഉള്ളിലെ ചെമ്പാണെന്നുള്ള കാര്യം അപ്പോഴായിരിക്കും മനസ്സിലാവുക അപ്പോൾ ചെമ്പ് തെളിയിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് വരിക സത്യം തെളിയിക്കുക ചെമ്പ് തെളിയിക്കുക സത്യം തെളിയിക്കുക അടുത്തത് ചെവി കടിക്കുക ചെവി കടിക്കുക എന്താണ് ഇല്ലാവചനം പറയുക ചെവി കടിക്കുക ഇല്ലാവചനം പറയുക അടുത്തത് തത്തമേ പൂച്ച പൂച്ച എന്താണ് അനുകരിക്കുക തത്തമേ പൂച്ച പൂച്ച അനുകരിക്കുക അടുത്തത് താങ്ങും തണലും താങ്ങും തണലും എന്താണ് ആശ്രയം താങ്ങും തണലും ആശ്രയം അടുത്തത് താപ്പാന താപ്പാന എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിചയ സമ്പന്നൻ താപ്പാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിചയ സമ്പന്നൻ അടുത്തത് താളി പിഴിയുക താളി പിഴിയുക എന്താണ് അടിമപ്പണി ചെയ്യുക താളി പിഴിയുക അടിമപ്പണി ചെയ്യുക ചാറു പിഴിയുക ബുദ്ധിമുട്ടിപ്പിക്കുക കഷ്ടപ്പെടുത്തുക താളി പിഴിയുക അടിമപ്പണി ചെയ്യുക അടുത്തത് തൃണവൽക്കരിക്കുക തൃണവൽക്കരിക്കുക എന്നാണ് നിസാരമാക്കുക തൃണവൽക്കരിക്കുക നിസാരമാക്കുക അടുത്തത് ചൊട്ടയിലെ ശീലം ചുടല വരെ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്താണ് ചെറുപ്പകാലത്തുള്ള ശീലം മരണം വരെ ബാല്യത്തിലെ ശീലം മരണം വരെ ഓക്കെ അടുത്തത് പാഞ്ചത്തു മീൻ പിടിക്കുക താൻചത്തു മീൻ പിടിക്കുക അതായത് സ്വയം നാശം വരുത്തി ആദായം വരുത്തുക സ്വയം നാശം വരുത്തി ആദായം വരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് താൻ താൻചത്തു മീൻ പിടിക്കുക അടുത്തത് തലയിൽ കയറുക തലയിൽ കയറുക എന്താണ് അമിത സ്വാതന്ത്ര്യം കാണിക്കുക തലയിൽ കയറുക അമിത സ്വാതന്ത്ര്യം കാണിക്കുക അടുത്തത് തല മറന്ന് എണ്ണ തേക്കുക എന്താണ് അവസ്ഥ അറിയാതെ പെരുമാറുക തലമറന്ന് എണ്ണ തേക്കുക അവസ്ഥ അറിയാതെ പെരുമാറുക അടുത്തത് ചിറ്റമ്മ നയം ചിറ്റമ്മ നയം എന്താണ് പക്ഷാപാതപരമായ പെരുമാറ്റം ചിറ്റമ്മ നയം പക്ഷാപാതപരമായ പെരുമാറ്റം അടുത്തത് ധൂമകേതു ധൂമകേതു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാശമുണ്ടാക്കുന്നവൻ ധൂമകേതു എന്താണ് നാശമുണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് ധനാശി പാടുക ധനാശി പാടുക അവസാനിക്കുക ധനാശി പാടുക അവസാനിക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ധനാശി പാടുക അവസാനിക്കുക അടുത്തത് നേരും നിറയും നേരും നിറിയും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സത്യവും മുറയും നേരും നിറിയും സത്യവും മുറയും അടുത്തത് പന്ത്രണ്ടാം മണിക്കൂർ പന്ത്രണ്ടാം മണിക്കൂർ എന്താണ് അവസാന നിമിഷം ഇപ്പോൾ ക്ലോക്കിൽ ഇവിടെ പന്ത്രണ്ടാണല്ലേ അവസാനത്തെ മണിക്കൂർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അവസാനത്തെ മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം മണിക്കൂർ അവസാന നിമിഷം ഇവിടെ വെച്ച് അവസാനിച്ചു അതിനുശേഷം ഒന്ന് രണ്ട് അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ പന്ത്രണ്ടാം മണിക്കൂർ എന്താണ് അവസാന നിമിഷം അടുത്തത് പകിട പന്ത്രണ്ട് വീഴുക നന്മ വരുക പകിടകളിയിൽ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് പകിട പന്ത്രണ്ടാണ് അപ്പോൾ ആ പകിട പന്ത്രണ്ട് വീണ് കഴിയുമ്പോഴാണ് എന്താണ് അവർക്ക് നല്ല ഭാഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ പകിട പന്ത്രണ്ട് വീഴുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നന്മ വരുക പകിട പന്ത്രണ്ട് വീഴുക നന്മ വരുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് തിര എണ്ണുക തിര എണ്ണുക കടലിലുള്ള തിര എണ്ണീറ്റ് എന്താ കാര്യം ഒരു കാര്യമില്ല എന്നാലും വെറുതെ എണ്ണിക്കൊണ്ടിരിക്കുക അല്ലെ അപ്പം നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക അടുത്തത് തേടിയ വള്ളി കാലിൽ ചുറ്റുക നമ്മൾ എന്താണോ അന്വേഷിച്ച് നടന്നത് ആ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുക അന്വേഷിച്ചത് പ്രതീക്ഷിക്കാതെ കിട്ടുക തേടിയ വള്ളി കാലിൽ ചുറ്റുക അന്വേഷിച്ചത് െ കിട്ടുക അടുത്തത് ഓന്ത് എന്താണ് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ അടുത്തത് തൃശങ്കു സ്വർഗം തൃശങ്കു സ്വർഗം എന്താണ് തൃശങ്കു സ്വർഗം തൃശങ്കു സ്വർഗം പണ്ട് തൃശങ്കു എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പൊ ആ രാജാവിനെ മരിക്കാതെ തന്നെ സ്വർഗത്തിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആ രാജാവ് എന്ത് ചെയ്തു വസിഷ്ഠമുനിയുടെ അടുത്ത് പോയി വസിഷ്ഠമുനി പറഞ്ഞു അത് പറ്റൂല അത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അത് നിരസിച്ചു അങ്ങനെ ആ രാജാവ് പിന്നീട് പോയത് വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്കാണ് അപ്പൊ വിശ്വാമിത്ര മഹർഷിയുടെ ശത്രുവാണ് ആര് വശിഷ്ഠമുനി അപ്പൊ വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു യാഗങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ വിശ്വാമിത്ര മഹർഷി തൃശങ്കു എന്ന രാജാവിനെ സ്വർഗത്തിലേക്കയച്ചു പക്ഷേ ദേവന്മാർക്ക് അതിഷ്ടമായില്ല അപ്പോ ദേവന്മാരെന്തു ചെയ്യും താഴോട്ട് അയച്ചു വിശ്വാമിത്ര മഹർഷി രാജാവിനെ സ്വർഗത്തിലേക്ക് അയക്കും പക്ഷെ ദേവന്മാരെന്തു ചെയ്യും രാജാവിനെ ഭൂമിയിലേക്ക് അയക്കും ഒടുവിൽ ഇത് തുടർന്നു കൊണ്ടേയിരുന്നു അപ്പോൾ വിശ്വാമിത്ര മഹർഷി വേറൊരു സ്വർഗം രണ്ടിൻ്റെയും ഇടയിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ഇടയിൽ വേറൊരു സ്വർഗം തന്നെ നിർമ്മിച്ചിട്ട് തൃശങ്കുവിനെ അവിടെയാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത അവസ്ഥ അതായത് സ്വർഗത്തിലുമല്ല ഭൂമിയിലുമല്ലാത്ത ഒരു അവസ്ഥ രണ്ട് സ്ഥലത്തുമല്ലാത്തൊരവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങും അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ ത്രിശങ്കു സ്വർഗം അങ്ങുമിങ്ങും ഇല്ലാത്ത അവസ്ഥ അടുത്തത് തൊഴുത്തിൽ കുത്ത് തൊഴുത്തിൽ കുത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടത്തിൽ പെട്ടവർ തമ്മിലുള്ള മത്സരം ഒരു കൂട്ടത്തിൽ പെട്ടവർ തമ്മിലുള്ള മത്സരം അടുത്തത് തോക്കിനകത്ത് കയറി വെടിവെക്കുക അക്ഷമനായി പ്രവർത്തിക്കുക എന്നാണ് തോക്കിനകത്ത് കയറി വെടിവെക്കുക അക്ഷമനായി പ്രവർത്തിക്കുക അടുത്തത് ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ദുർവയം ചെയ്ത് ദരിദ്രനാവുക അതായത് എന്താണ് ധനം ദൂർത്തടിച്ച് നശിപ്പിക്കുക പണം മുഴുവൻ ദൂർത്തടിച്ച് നശിപ്പിക്കുക ദീപാളി കുളിക്കുക ദുർവയം ചെയ്ത് ദരിദ്രനാവുക അല്ലെങ്കിൽ ദൂർത്തടിക്കുക അടുത്തത് ഷ്ട്രാലിംഗനം ധ്രതരാഷ്ട്രാലിംഗനം എന്താണ് ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനം ഉള്ളിൽ പകയായിരിക്കും പക്ഷെ പുറത്തെന്താണ് സ്നേഹപ്രകടനം ധ്രതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനം അടുത്തത് നക്ഷത്രം എണ്ണിക്കുക നക്ഷത്രം എണ്ണിക്കുക എന്താണ് വിഷമിപ്പിക്കുക നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷമിപ്പിക്കുക അടുത്തത് നെല്ലിപ്പലക കാണുക നെല്ലിപ്പലക എന്താണ് കിണറിന്റെ ഒക്കെ ഇടുന്ന ഒരു പലകയാണ് നെല്ലിപ്പലക അപ്പം ആ നെല്ലിപ്പലക കാണും വിധത്തിലാവുമ്പോൾ എങ്ങനെയായിരിക്കും അവസാനം എത്തിയിട്ടുണ്ടാവുന്നല്ലേ അപ്പൊ നെല്ലിപ്പലക കാണുക അവസാനം അവസാനം കാണുക അടുത്തത് നരകത്തിൽ കയറ്റുക നരകത്തിൽ കയറ്റുക എന്താണ് പുകഴ്ത്തി അപകടത്തിലാക്കുക പുകഴ്ത്തി അപകടത്തിലാക്കുക അടുത്തത് നക്രബാഷ്പം നക്രബാഷ്പം എന്തായിരിക്കും മുതലക്കണ്ണീർ കള്ളക്കണ്ണീർ എന്താണ് ദുഃഖം അഭിനയിക്കൽ നക്രഭാഷ്പം അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്നും ചോദിച്ചേക്കാം ദുഃഖം അഭിനയിക്കൽ കള്ളക്കണ്ണീർ അടുത്തത് നട്ടം തിരിയുക നട്ടം തിരിയുക കഷ്ടപ്പെടുക നട്ടം തിരിയുക കഷ്ടപ്പെടുക അടുത്തത് നട്ടെല്ല് വളയുക നട്ടെല്ല് വളയുക എന്താണ് കീഴ്വഴങ്ങുക വഴങ്ങുക നട്ടെല്ല് വളയുക കീഴ്വഴങ്ങുക അടുത്തത് നള പാചകം നളപാചകം നല്ല പാചകം നളന്റെ പാചകം എങ്ങനെയാണ് നല്ല രുചിയുള്ളതാണ് അപ്പൊ നല്ല പാചകത്തെ പറയുന്നതാണ് നള പാചകം നള പാചകം നല്ല പാചകം അടുത്തത് നാരദൻ നാരദൻ എന്താണ് ഏഷണിക്കാരൻ നാരദന്റെ പണി എന്താണ് രണ്ട് സ്ഥലത്തും ഏഷണി കൂട്ടുക അല്ലെ അപ്പൊ ഏഷണിക്കാരൻ നാരദൻ അല്ലെങ്കിൽ ഇരുതല കൊളുത്തി എന്നും ചോദിക്കുന്നുണ്ട് ഏഷണിക്കാരൻ നാരദൻ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏഷണിക്കാരൻ അടുത്തത് നാനി കുറിക്കുക നാനി കുറിക്കുക എന്താണ് ആരംഭിക്കുക നാനി കുറിക്കുക ആരംഭിക്കുക അടുത്തത് നാരായവേര് എന്താണ് അടിസ്ഥാനം നാരായവേര് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനം അടുത്തത് പൂച്ച സന്യാസി കള്ള സന്യാസി എന്താണ് പൂച്ച സന്യാസി കള്ള സന്യാസി സന്യാസി അല്ലാതെ സന്യാസിയുടെ വേഷം കെട്ടി നടക്കുന്ന ആളാണ് പൂച്ച സന്യാസി അടുത്തത് പിന്നെയും ചങ്കരൻ തെങ്ങിൽ പിന്നെയും ചങ്കരൻ തെങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടെന്നു തീരുമാനിച്ചത് വീണ്ടും ചെയ്യുക വേണ്ടെന്ന് വിചാരിച്ച ഒരു കാര്യം പിന്നെയും ചെയ്യുക പിന്നെയും ചങ്കരൻ തെങ്ങിൽ അടുത്തത് പീപ്പന്നി പോലെ തിന്നുക എന്താണ് ഈ ഒരു ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം തിന്നുക പീപ്പന്നി പോലെ തിന്നുക വളരെയധികം തിന്നുക അടുത്തത് പടല പിണങ്ങുക പടല പിണങ്ങുക എന്തായിരിക്കും അടിയോടെ തെറ്റുക പടല പിണങ്ങുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയോടെ തെറ്റുക അടുത്തത് പച്ച പിടിക്കുക പച്ചപ്പിടിക്കുക എന്താണ് മരങ്ങളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുമ്പോഴാണ് ഒരു പച്ച പിടിച്ച് കാണാറ് നന്നായിട്ട് തഴച്ച് വളരുമ്പോൾ അതാണ് അഭിവൃത്തിപ്പെടുക നന്നാവുക എന്നൊക്കെയാണ് അപ്പം വരുന്നത് പച്ച പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിവൃത്തിപ്പെടുക അടുത്തത് പമ്പ കടക്കുക പമ്പ കടക്കുക ഓടി മറയുക ഇത് പരിഭാഷയിലും വരാറുണ്ട് എസ്കേറ്റ് എന്താണ് പമ്പ കടക്കുക ഓടി മറയുക അടുത്തത് പന്തം കണ്ട പെരിച്ചാഴി പന്തം കണ്ട പിരിച്ചാഴി വെപ്രാളമുള്ളയാൾ പന്തം കണ്ട പിരിച്ചാഴി വെപ്രാളമുള്ളവൻ അടുത്തത് പഞ്ചായത്ത് പറയുക പഞ്ചായത്ത് പറയുക എന്താണ് മധ്യസ്ഥം പറയുക പഞ്ചായത്ത് പറയുക മധ്യസ്ഥം പറയുക അടുത്തത് പഴി പറയുക പഴി പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം പറയുക പഴി പറയുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം പറയുക അടുത്തത് പടുതിരി കത്തൽ പടുതിരി കത്തൽ എന്താണ് അവസാന വെളിച്ചം അവസാനത്തെ തിരികത്തൽ അപ്പോൾ പടുതിരി കത്തൽ അവസാന വെളിച്ചം അടുത്തത് പള്ളിയിൽ പറയുക പള്ളിയിൽ പറയുക എന്താണ് വില പോവാതിരിക്കുക വില പോവാതിരിക്കുക അടുത്തത് പകിട പന്ത്രണ്ട് വീഴുക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ വന്നാണ് നന്മ വരുക അടുത്തത് പുളിശ്ശേരി വയ്ക്കുക പുളിശ്ശേരി വയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കുക പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക അടുത്തത് പുളിശ്ശേരി കുടിപ്പിക്കുക പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക എന്താണ് വിഷമിപ്പിക്കുക വിഷമിപ്പിക്കുക അടുത്തത് പൂജ്യനാവുക പൂജ്യനാവുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കുക പൂജ്യനാവുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ബഹുമാനിക്കുക അടുത്തത് പ്രസംഗവശാൽ പ്രസംഗവശാൽ എന്താണ് സന്ദർഭവശാൽ പ്രസംഗവശാൽ സന്ദർഭവശാൽ അടുത്തത് ബ്രഹ്മാണ്ട കാര്യം ബ്രഹ്മാണ്ട കാര്യം എന്താണ് വലിയ കാര്യം ഗൗരവമുള്ള കാര്യം ബ്രഹ്മാണ്ട കാര്യം ഗൗരവമുള്ള കാര്യം അടുത്തത് പുത്തനച്ചി പുരപ്പുറം തൂക്കുക പുത്തനച്ചി പുരപ്പുറം തൂക്കുക എന്തായിരിക്കും ആരംഭശൂരത്ഥം കാണിക്കുക വന്ന ടൈമിലുള്ളതൊന്നും ഉണ്ടാവില്ല ആരംഭ ശൂരത്വം പുത്തനച്ച് പുരപ്പുറം തൂക്കുക അടുത്തത് പുത്തരിയിൽ കല്ലുകടിക്കുക എന്നാണ് തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക പുത്തരി എന്ന് എന്താണ് പുത്തരി നല്ല നെല്ല് അതായത് പുന്ന്ല്ല് പുത്തരി അതായത് ആദ്യം കിട്ടുന്ന അരിയാണ് അപ്പോൾ ആദ്യത്തിൽ തന്നെ കല്ല് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള അരിയൊക്കെ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക പുത്തരിയിൽ തന്നെ കല്ലുകടിക്കുക പുത്തരിയിൽ കല്ലുകടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക അടുത്തത് പൊടിപ്പും തൊങ്ങലും പൊടിപ്പും തൊങ്ങലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്രിമമായി കൂട്ടിച്ചേർക്കൽ പൊടിപ്പും തൊങ്ങലും കൃത്രിമമായി കൂട്ടിച്ചേർക്കൽ അടുത്തത് പൊടിയിട്ട് വിളക്കുക പൊടിയിട്ട് വിളക്കുക കൃത്രിമ ശോഭയുണ്ടാക്കുക പൊടിയിട്ട് വിളക്കുക കൃത്രിമ ശോഭയുണ്ടാക്കുക അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക എന്താണ് അതിയായി ചുരുക്കുക അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യം സാധിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചോദിച്ചിട്ടുണ്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് ശ്ലോകത്തിൽ കഴിക്കുക അതിയായി ചുരുക്കുക അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യം സാധിക്കുക അടുത്തത് പോത്തിന്റെ ചെവിയിൽ കിന്നാരം പറയുക അല്ലെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുക എന്നൊക്കെ പറയാറുണ്ട് പോത്തിൻ്റെ ചെവിയിൽ കിന്നാരം പറയുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂഢനെ ഉപദേശിക്കുക മൂഢനെ ഉപദേശിക്കുക അടുത്തത് പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്താണ് പകൽ സമയം മുഴുവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അടുത്തത് പുലിവാൽ പിടിക്കുക പുലിവാൽ പിടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുക പുലിവാൽ പിടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുക അടുത്തത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്താണ് നിഷ്ഫല യജ്ഞം നിഷ്ഫലമായ പ്രവൃത്തിയാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം എന്താണ് സ്വദേശിയമായ കഠിന പ്രയത്നം ഭഗീരഥ പ്രയത്നം സ്വദേശ്യമായ കഠിന പ്രയത്നം എന്താണ് ഭഗീരഥ പ്രയത്നം ഭഗീരഥൻ എന്നാണ് കഠിന തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലൂടെ പാതാളത്തിലേക്ക് ഒഴുക്കി ഒരു കഥ തന്നെയുണ്ട് അപ്പോൾ ഭഗീരഥ പ്രയത്നം അതിനാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് കഠിന തപസ് ചെയ്തിട്ടാണ് അപ്പോൾ ഭഗീരഥ പ്രയത്നം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വദേശീയമായ കഠിന പ്രയത്നം ഇംഗ്ലീഷിൽ എന്താണ് പരിഭാഷയിൽ ചോദിക്കാറുണ്ട് ഭഗീരഥ പ്രയത്നം ഹെർക്കുലിയൻ ടാസ്ക് ഹെർക്കുലിയൻ ടാസ്ക് അടുത്തത് വടക്കോട്ട് പോവുക വടക്കോട്ട് പോവുക കാശിക്ക് പോവുക വടക്കോട്ട് പോവുക എന്നാണ് കാശിക്ക് പോവുക തെക്കോട്ട് പോവുക മരിക്കുക വടക്കോട്ട് പോവുക കാശിക്ക് പോവുക അടുത്തത് ഭീഷ്മപ്രതിജ്ഞ ഭീഷ്മ പ്രതിജ്ഞ എന്താണ് കഠിന ശപഥം ഭീഷപ്രതിജ്ഞ കഠിന ശബദം അടുത്തത് ഭൈമി കാമുകന്മാർ ഭൈമി കാമുകന്മാർ സ്ഥാനമോഹികൾ ഭൈമി കാമുകന്മാർ സ്ഥാനമോഹികൾ അടുത്തത് ഭരതവാക്യം ഭരതവാക്യം അവസാനത്തെ ചടങ്ങ് അല്ലെങ്കിൽ അവസാന വാക്യം ഇതും ചോദിക്കാറുണ്ട് ഭരതവാക്യം ചോദിക്കാറുണ്ട് നമുക്ക് പരിഭാഷയിലും ചോദിക്കാറുണ്ട് ഭരതവാക്യം ദ എൻഡ് അടുത്ത ഭരതവാക്യം ചൊല്ലുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് അവസാനിപ്പിക്കുക ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക അടുത്തത് മൂച്ചും പേച്ചും അടയുക മൂച്ചും പേച്ചും അടയുക മരിക്കുക മൂച്ചും പേച്ചും അടയുക മരിക്കുക അടുത്തത് മൂക്കിൽ കയറിടുക എന്താണ് നിയന്ത്രിക്കുക മൂക്കിൽ കയറിടുക നിയന്ത്രിക്കുക അടുത്തത് മേനി പറയുക മേനി പറയുക എന്ന ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വലിപ്പം പറയുക മേനി പറയുക വലിപ്പം പറയുക അടുത്തത് വലം കൈ വലം കൈ ഏറ്റവും വലിയ സഹായിയാണ് വലം കൈ ഏറ്റവും വലിയ സഹായി അടുത്തത് മുട്ടുശാന്തി മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം താൽക്കാലിക പരിഹാരമാണ് മുട്ടുശാന്തി അടുത്തത് മഞ്ഞളിക്കുക മഞ്ഞളിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നാണിക്കുക മഞ്ഞളിക്കുക നാണിക്കുക അടുത്തത് മർക്കടമുഷ്ടി മർക്കടമുഷ്ടി ഷാഢ്യം ഷാഢ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് മരി മാരീജ എന്നാണ് എന്താണ് കപടതന്ത്രം മാരീജ കപടതന്ത്രം അടുത്തത് മുതലക്കണ്ണീർ മുതല കണ്ണീർ കൃത്രിമ സങ്കടം നേരത്തെ പറഞ്ഞിരുന്നു നക്രഭാഷ്പം എന്നാണ് മുതല കണ്ണീർ കൃത്രിമ സങ്കടം അതായത് കള്ളക്കരച്ചിൽ അടുത്തത് വള്ളിക്കുരുടൻ വള്ളിക്കുരുടെ പമ്പരവിഡ്ഢി വള്ളിക്കുരുടൻ എന്താണ് പമ്പര പമ്പരവിഡ്ഢി അടുത്തത് മുഖത്തു കരി തേക്കുക മുഖത്തു കരി തേക്കുക നങ്ങണക്കേടുണ്ടാക്കുക മുഖത്തു കരി തേക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് േടുണ്ടാക്കുക അടുത്തത് വളം വെച്ചു കൊടുക്കുക വളം വെച്ചു കൊടുക്കുക എന്താണ് പ്രേരിപ്പിക്കുക വളം വെച്ചു കൊടുക്കുക പ്രേരിപ്പിക്കുക അടുത്തത് മുഖം കറുപ്പിക്കുക മുഖം കറുപ്പിക്കുക എന്താണ് വിരോധം കാണിക്കുക മുഖം കറുപ്പിക്കുക വിരോധം കാണിക്കുക അടുത്തത് രസച്ചരട് പൊട്ടുക രസച്ചരട് പൊട്ടുക എന്തായിരിക്കും ഇടയ്ക്കും നീരസം ഉണ്ടാകുക രസച്ചരട് പൊട്ടുക ഇടയ്ക്കും നീരസം ഉണ്ടാകുക വെള്ളത്തിൽ വെള്ളത്തിലെഴുതുക വെള്ളത്തിൽ എഴുതുക വ്യർത്ഥമായ പ്രവൃത്തി ചെയ്യുക വെള്ളത്തിൽ എഴുതിയിട്ട് എന്താ കാര്യം ഒരു ഫലമില്ലാത്ത പ്രവൃത്തിയാണ് വ്യർത്ഥമായ പ്രവൃത്തി ചെയ്യുക അടുത്തത് വെട്ടൊന്ന് മുറി രണ്ട് ഖണ്ഡിത മറുപടി വെട്ടൊന്ന് രണ്ട് ഖണ്ഡിത മറുപടി അടുത്തത് വെള്ളരിക്ക പട്ടണം വെള്ളരിക്ക പട്ടണം എന്താണ് ഉദ്ദേശിക്കുന്നത് നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം നീതിയും നിയമവുമില്ലാത്ത സ്ഥലമാണ് വെള്ളരിക്ക പട്ടണം അടുത്തത് വേലി തന്നെ വിളവ് തിന്നുക വേല് തന്നെ വിളവ് തിന്നുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സ്വപക്ഷത്തിനു തന്നെ ദോഷം വരുത്തുക അതായത് നമുക്ക് തന്നെ നമ്മൾ ദോഷം വരുത്തുക വേല് തന്നെ വിളവ് തിന്നുക സ്വപക്ഷത്തിനു ദോഷം വരുത്തുക അടുത്തത് ശതകം ചൊല്ലിക്കുക ചോദിച്ചിട്ടുണ്ട് ശതകം ചൊല്ലിക്കുക എന്താണ് വിഷമിപ്പിക്കുക ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക അടുത്തത് ശിങ്കിടി പാടുക ഏറ്റുപാടുക ചിങ്ങിടി പാടുക ഏറ്റുപാടുക അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് സിംഹഭാഗം എന്താണ് സിംഹഭാഗം വലിയ ഭാഗം സിംഹഭാഗം വലിയ ഭാഗം അടുത്തത് ഹരിചന്ദ്രൻ ഹരിചന്ദ്രൻ എന്താണ് സത്യവാൻ ഹരിചന്ദ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവാൻ അടുത്തത് അടുത്ത മൊന്തൻ പഴം മൊന്തൻ പഴം കൊള്ളാത്തവൻ എന്താണ് മൊന്തൻപഴം കൊള്ളാത്തവൻ അടുത്തത് മുയൽ കൊമ്പ് മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തു മുയലിന കൊമ്പുണ്ടോ ഇല്ല ചെവി മാത്രമേ ഉള്ളൂ അപ്പം ഇല്ലാത്ത വസ്തു മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു അടുത്തത് വൈദസി വൃത്തി വൈദസി വൃത്തി ഏതാണ് ഉചിതമായ നിലപാട് വൈദസി വൃത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉചിതമായ നിലപാട് അടുത്തത് സിംഹാവലോകനം ആകെ കൂടി നോക്കുക സിംഹാവലോകനം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ കൂടി നോക്കുക അടുത്തത് സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞലംഘിക്കാനാവാത്ത ആജ്ഞ അതായത് ഒന്നും തിരിച്ചു പറയാനൊന്നും പറ്റാത്ത അവസ്ഥ സുഗ്രീവാജ്ഞ അടുത്തത് ശവത്തിൽ കുത്തുക ശവത്തിൽ കുത്തുക എന്താണ് അവശനെ ഉപദ്രവിക്കുക അവശനെ ഉപദ്രവിക്കുക അടുത്തത് ഹൃദയഭേദകം ഹൃദയഭേദകം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഹൃദയഭേദകം ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന അതായത് ദുസ്സഹമായ വളരെയധികം സങ്കടമുണ്ടാക്കുന്നത് അടുത്തത് രോഗി ഈച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ രണ്ടു പേരുടെയും ഹിതം ഒന്നായി വരിക രണ്ടു പേരുടെയും അതായത് രോഗി ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് വൈദ്യൻ പറഞ്ഞത് അപ്പം രണ്ടു പേരുടെയും ഹിതം ഒന്നായി വരിക അതാണ് രോഗി ഈച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അടുത്ത് നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തേത് കൈയാടിയെങ്കിലേ വായാടു എന്ന ശൈലി ിക്കുന്ന അർത്ഥം ഏത് അപ്പോൾ ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല നമുക്ക് നേരെ ആൻസറിലോട്ട് കടക്കാം പ്രവൃത്തി ചെയ്തെങ്കിലെ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ എന്താണ് കൈ ആടിയാലേ വായാടൂ എന്ന ശൈലി എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ അടുത്തത് ചെമ്പു തെളിയിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് ഇപ്പൊ പഠിച്ചായിരുന്നു എന്താണ് ചെമ്പു തെളിയിക്കുക സത്യം പുറത്താകുക ചെമ്പു തെളിയിക്കുക സത്യം പുറത്താകുക അടുത്തത് പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക എന്നാണ് പുറത്താക്കുക അടുത്തത് മണലുകൊണ്ട് കയറു പിരിക്കുക മണലുകൊണ്ട് കയറു പിരിക്കുക എന്താണ് വരുന്നത് വിഡിത്ത പ്രവൃത്തി ചെയ്യുക മണൽ കൊണ്ട് കയറുപിരിക്കാൻ പറ്റില്ല വിഡിത്ത പ്രവൃത്തി ചെയ്യുക അടുത്തത് ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഏതാണ് ാരദൻ അല്ലെ നാരദൻ നാരദക്രിയ നാരദക്രിയ അടുത്തത് നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം എന്നാണ് അവസാനിക്കുക ഇവിടെ അങ്ങേയറ്റം വരെ എത്തുക നെല്ലിപ്പടി കാണുക അങ്ങേയറ്റം വരെ എത്തുക അവസാനം കാണുക അടുത്തത് ശക്തിമത്താവുക കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത് എന്നാണ് ശക്തിമത്താവുക കഠിനമായി വർധിക്കുക കൊടുംപിരി കൊള്ളുക ഏതാണ് കൊടുംപിരി കൊള്ളുക അടുത്തത് ദീപാവളി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത് ദീപാവളി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ആവശ്യമില്ലാതെ ചെലവഴിക്കുക അതായത് എന്താണ് ദൂർത്തടിക്കുക അല്ലെ ആവശ്യമില്ലാതെ ചെലവഴിക്കുക ദൂർത്തടിക്കുക അല്ലെങ്കിൽ ദുർവ്യം ചെയ്ത് ദരിദ്രനാവുക അടുത്തത് യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് കണ്ണടച്ച് ഇരുട്ടാക്കുക യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക കണ്ണടച്ച് ഇരുട്ടാക്കുക അടുത്തത് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി ഏതാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ അതായത് ശൈലികളും പഴിഞ്ചൊല്ലുകളും എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കുറേ പഠിച്ചെടുക്കാനുണ്ട് കുറേ പഴിചൊല്ലുകളുമായി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്ദി